ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ബി ബി എ പ്രൈവറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും ഇതിന് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റണം അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാനായിട്ട് പറ്റണം. അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻസ്, അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നാലും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ കൂടെ അത് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും ആണ്. അത് 5 മാർക്കിന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരിക്കൽ വായിച്ച് വയ്ക്കുക. റോൾ ഓഫ് എച്ച് ആർ എം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ റോള് കൃത്യമായിട്ട് വായിക്കുക. പിന്നെ സിസ്റ്റം അപ്രോച്ച് ടു എച്ച് ആർ എം കൃത്യമായിട്ട് പഠിക്കുക. ഫങ്ഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതിയാവും. സിസ്റ്റം അപ്രോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ചിലപ്പോൾ എസ് ഐ മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കണം. പിന്നെ എന്താണ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസും വായിച്ചിരിക്കണം. പിന്നെ ഈ മാനേജിങ് എച്ച് ആർ ഇൻ ചലഞ്ചിങ് ടൈംസ് അതൊന്നും ആവശ്യമില്ല. പിന്നെ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതാണ്ടോ, ഈ ഒരൊറ്റ സെൻറ്റൻസ് സിലബസിലുള്ളൂ, അത് അത്രയും പഠിക്കണം. ജോബ് സ്പെസിഫിക്കേഷൻ പഠിക്കണം. ഇനി അത് 2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത അത് ഉണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ അതും ചോദിക്കും. ഈ ജോബ് അനാലിസിസിൻ്റെ മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ ഈ 360 ഡിഗ്രി അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 360 ഡിഗ്രി അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ജോബ് അനാലിസിസിന്. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പെർഫോമൻസ് അപ്രൈസലൊക്കെ വായിച്ചിരിക്കണം. പിന്നെ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റിൽ ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേർണൽ സോഴ്സസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേർണൽ സോഴ്സസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സെലക്ഷൻ്റെ മെത്തേഡ്സുകൾ പഠിച്ചിരിക്കണം. അതവിടെ മെത്തേഡ്സ് എടുത്ത് ചോദിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ടൈപ്പ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ സെലക്ഷൻ്റെ പ്രൊസീജിയർ ഒന്ന് പഠിച്ചിരിക്കണം. നമ്മുടെ റിക്വയർമെൻ്റ് ഓഫ് മാൻ പവർ പ്ലാനിങ്, ആദ്യം സെർച്ചിങ് മാൻ പവർ പ്ലാനിങ് അതൊക്കെ എന്താണ് ഈ പറയുന്ന സെലക്ഷൻ്റെ മെത്തേഡ്സാണ്, പ്രൊസീജിയറാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ട്രെയിനിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രെയിനിങ്ങിൽ വരുന്നത് ഏതാണ്, ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓൺ ദി ജോബ് പിന്നെ ഓഫ് ദി ജോബ് കൃത്യമായിട്ട് പഠിച്ചോളണം. പിന്നെ അതിൽ വരുന്നത് ട്രെയിനിങ്ങിൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് തന്നെയാണ്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ പഠിക്കുക. പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ് ഇതായി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ് എന്നെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിച്ചിരിക്കണം. പിന്നെ അടുത്ത് വരുന്നത് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഒരിക്കൽ ഒന്ന് വായിച്ചു വയ്ക്കുക. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നും ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. പിന്നെ കരിയർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, എന്താണ് കരിയർ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് വായിച്ചിരിക്കുക. കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ ചോദിക്കാനുള്ള സാധ്യത ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, മൊഡ്യൂളിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും അങ്ങ് പഠിക്കാനായിട്ട് നോക്കുക. കാരണം ഏത് വേണോ മാറി മറിഞ്ഞൊക്കെ ചോദിക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ റിലേഷനിൽ കളക്റ്റീവ് ബാർഗെയിനിങ്ങും എംപ്ലോയീസ് ഗ്രീവൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഈ എംപ്ലോയി വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ചിരിക്കുക. ട്രേഡ് യൂണിയൻസ് ഒക്കെ ഒന്ന് വായിച്ചിരിക്കുക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. നമുക്കൊരു 3ഓ 4ഓ മണിക്കൂർ എടുത്ത് കൃത്യമായിട്ട് എല്ലാ പോർഷൻസും വായിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. പോയിന്റ് പോയിന്റ് സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ എന്താണ് ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പിന്നെ അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ഇമ്പോർട്ടൻസ്. പിന്നെ അടുത്ത് പഠിക്കേണ്ടത് എച്ച് ആർ പി, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പഠിക്കുക, റിക്രൂട്ട്മെൻറ്റ്. പിന്നെ വരുന്നത് സെലക്ഷൻ പഠിക്കുക. പിന്നെ നമുക്ക് വരുന്നത് പെർഫോമൻസ് അപ്രൈസൽ പഠിക്കുക. പെർഫോമൻസ് അപ്രൈസൽ പഠിക്കുക.
പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ അടുത്ത് വരുന്നത് ക്വാളിറ്റി വർക്ക് ലൈഫ്, QWL ക്വാളിറ്റി വർക്ക് ലൈഫ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല പക്കയായിട്ട് പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യുന്നു, ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ് മെത്തേഡ്സ്, ട്രെയിനിങ് മെത്തേഡ്സ് അതുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഈ സിലബസിൽ ഞാൻ അടയാളപ്പെടുത്തിയ കാര്യങ്ങളോട് എന്ത് ചെയ്യണം, നല്ല പോലെ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.